കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പറ്റി ഞങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞങ്ങളായിട്ട് പറയുന്നില്ല. മറ്റാരെങ്കിലും പറഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പറയാമെന്ന് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിരുന്നു. ഇന്ന് ചിലർ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്ത് വിട്ട സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ജനങ്ങളെ ഒളിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒന്നാമതായി, മകൻ്റെ പേരിൽ മൗറീഷ്യൻ സ്റ്റേറ്റ് ബാങ്കിലുള്ള അക്കൗണ്ട് സംബന്ധിച്ചാണ്. കള്ളപ്പണക്കാരുടെ സ്വർഗരാജ്യമാണ് മൗറീഷ്യസ് എന്നത് നാട്ടിലെ പരസ്യമായ രഹസ്യമാണ്. ഭാരത സർക്കാരും മൗറീഷ്യസ് സർക്കാരും തമ്മിലുള്ള കരാർ പ്രകാരം മൗറീഷ്യസിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിക്ഷേപ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ കള്ളപ്പണം വാരിക്കൂട്ടുന്നവർ അത് വിവിധ മാർഗങ്ങളിലൂടെ മൗറീഷ്യസിലെത്തിക്കുകയും അതൊന്നുകിൽ അവിടെ തന്നെ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം അവർക്ക് ഇഷ്ടമുള്ളിടത്ത് നിക്ഷേപിക്കുകയോ ചെയ്യാം. മൗറീഷ്യസ് ബാങ്ക് പോലെയുള്ള ചില ബാങ്കുകൾക്ക് സെക്കൻഡ് ചാനൽ അക്കൗണ്ട് എന്നൊരു ഇടപാടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് കള്ളപ്പണം ഇവിടെ നൽകിയാൽ അത് വെള്ളപ്പണമായി അവരുടെ നാട്ടിൽ തിരികെ തരും. അതിനിവിടെ ഒരു സാധാരണ അക്കൗണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിച്ചാലും രേഖകളൊന്നും ലഭ്യമാകില്ല. ഗൾഫിൽ നിന്നും നടക്കുന്ന കുഴൽപ്പണ ഇടപാടുകളോട് സാമ്യമുള്ള ചില നടപടിക്രമങ്ങൾ. പണം കൈമാറി കഴിഞ്ഞാൽ അതിൻ്റെ രേഖകളും നശിപ്പിക്കപ്പെടും. ഇനിയുള്ളത്, മൂവാറ്റുപുഴയിൽ പുതുതായി വാങ്ങിയിരിക്കുന്ന ഏതാണ്ട് 8,000 സ്ക്വയർ ഫീറ്റ് വരുന്ന 99 സെന്റിൽ കൂടി കൊള്ളുന്ന കൊട്ടാര സദൃശമായ വീടാണ്. ഇന്നത്തെ പൊതുവിപണിയിൽ അവിടെ 1 സെന്റ് സ്ഥലത്തിന് 400,000 നും 500,000 നും ഇടയിൽ വില നിലവാരമുണ്ട്. തിരുവിതാംകൂർ രാജകൊട്ടാരത്തെ വെല്ലുന്ന സുഖസൗകര്യങ്ങളുള്ള ആ വീടിൻ്റെ തറയിൽ വിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുനുടമയായ കാക്കനാട് കുടുംബത്തിൻ്റെ വിലയ്ക്കും നിലയ്ക്കും അനുസരിച്ചുള്ള മുന്തിയ സാമഗ്രികളാണ്. പണിതീർത്ത ഭവനത്തിൻ്റെ സ്ഥലവില മാത്രം ഏതാണ്ട് 5 കോടി വില മതിക്കവേ ആ 1 ഏക്കർ സ്ഥലവും വീടും കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേവലം 1,40,00,000 രൂപയ്ക്ക് മാത്രമാണ്. 16 കോടി രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വച്ചിരുന്ന ആ വീട് പകുതി വിലയ്ക്ക് വാങ്ങിയെന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ 8 കോടി രൂപയുടെ ഇടപാട്. ചുരുക്കി പറഞ്ഞാൽ അവിടെ 6,60,000 രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രം 66,00,000 രൂപയുടെ നഷ്ടം കേരള സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. ആധാരത്തിൽ വില കുറച്ച് കാണിക്കുക, സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ കലാപരിപാടികൾ കേരളത്തിൽ ജനിച്ച ഒട്ടുമിക്കവരിലും ചെയ്യുന്നതാണ്. പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. കുഴപ്പം അവിടെയുള്ള ഇയാളൊരു പൊതുപ്രവർത്തകനാണ്. ജനങ്ങൾക്ക് മാതൃകയാകേണ്ടതാണ്. കേരളം മുഴുവൻ നടന്ന് മറ്റുള്ള പൊതുപ്രവർത്തകർ, അതായത് ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ കള്ളന്മാരെന്ന് വിളിച്ച് പറഞ്ഞു നടന്ന ഇയാൾ, ഇത് ചെയ്തതിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. സീസറിൻ്റെ ഭാര്യ എല്ലാ സംശയങ്ങൾക്കും അതീതയായിരിക്കണമെന്ന് ഒരു ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് പറയിച്ചത് ഇയാളാണെന്ന് അക്കാലത്തൊരു മുറുമുറുപ്പുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം സത്യസന്ധമായി നികുതി വെട്ടിക്കാതെ ജീവിക്കണം, നികുതി വെട്ടിക്കാനുള്ള അവകാശം എനിക്ക് മാത്രം ഉള്ളതാണെന്ന അഹങ്കാരത്തോട് നടക്കുന്നവനെ തുറന്നു കാണിക്കാതെ വയ്യ. ഞാൻ പിഴയാളി എന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ട് ചില നീക്കുപോക്കുകൾ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കാണാറുണ്ട്. ഇതങ്ങനെയല്ല, താൻ മാത്രം ഒരു നീതിമാൻ, താൻ മാത്രം ഒരു സത്യസന്ധൻ എന്ന് വിളിച്ചു കൂവി നടക്കുകയും തന്നോട് അടുപ്പമുള്ളവരെ കള്ളന്മാരെ ചിത്രീകരിച്ച് കേരളം മുഴുവൻ പാടി നടക്കുകയും ചെയ്തവൻ. ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഇനിയുമുണ്ട് ഞങ്ങൾ കണ്ടെടുത്ത ചില മുത്തുകൾ. വിസ്താര ഭയം മൂലം അത് ഇന്ന് പറയുന്നില്ല, അടുത്തൊരു സന്ദർഭത്തിൽ പറഞ്ഞിരിക്കും. എന്തായാലും കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അനുകൂലിക്കാതിരുന്നതിൻ്റെ ചില കാര്യങ്ങൾ വിമർശകർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. കേരളത്തിലെ ജനങ്ങളെ പ്രാണനത്തിലും സ്നേഹിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ കള്ളനും സ്ത്രീലംബടനുമായി ചിത്രീകരിച്ച് നാട് മുഴുവൻ പ്രസംഗിച്ച് നടന്ന ഒരു സത്യസന്ധൻ്റെ നേർചിത്രമാണ് നമ്മളിവിടെ കണ്ടത്.